हेलो डियर स्टूडेंट्स, वेलकम बैक टू अवर क्लासरूम। നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചിത്രകലയിലെ വളരെ അധികം ഇംപോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ് ട്ടോ। ലൈറ്റ് ആൻഡ് ഷേഡ്, വെളിച്ചമുള്ളതുകൊണ്ടാണ് നമുക്ക് വസ്തുക്കളെ കാണാൻ കഴിയുന്നത്. അപ്പോൾ വെളിച്ചമുള്ള ഭാഗങ്ങളിൽ എന്തുണ്ടായിരിക്കും? നിഴൽ ഉണ്ടായിരിക്കും, അതായത് ഷേഡുകൾ ഉണ്ടായിരിക്കും. പ്രകാശരശ്മികൾ നേരെയാണ് സഞ്ചരിക്കുക. ഒരു വസ്തുവിൽ പ്രകാശം പതിക്കുമ്പോൾ ആ വസ്തു സുതാര്യമല്ലെങ്കിൽ, അതായത് ട്രാൻസ്പറന്റ് അല്ലെങ്കിൽ, അതിന്റെ എതിർദിശയിൽ നിഴൽ വീഴുന്നു അഥവാ ഇരുട്ട് വീഴുന്നു. ഈ നിഴലിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ഒരു നിറത്തിന്റെ അനുക്രമമായിട്ടുള്ള, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വിവിധ അവസ്ഥക്ക് ടോൺ എന്ന് പറയും ട്ടോ. പരന്ന തലത്തിലുള്ള വസ്തുക്കളെ അപേക്ഷിച്ച് ഉരുണ്ട വസ്തുക്കളിൽ ഈ ടോണിന്റെ സ്വഭാവം വ്യത്യസ്തമായിരിക്കും. ഈ ടോണുകളും വസ്തുവിന്റെ പതന നിഴലുകളും കൂടി കാണുമ്പോഴാണ് രൂപം പൂർണ്ണമാവുക. വെളിച്ചം നേരിട്ട് പതിക്കുന്ന ഭാഗത്തെ ഹൈലൈറ്റ് എന്ന് പറയും. അതിന്റെ തൊട്ടടുത്ത് വരുന്ന സാധാരണ വെളിച്ചം കിട്ടുന്ന ഭാഗത്തെ ലൈറ്റ് എന്ന് പറയും. ഇതിനുശേഷം വരുന്ന നിഴൽ ആരംഭിക്കുന്ന ആ ഒരു ഭാഗത്തെ മിഡിൽ ടോൺ എന്ന് പറയുന്നു. വെളിച്ചത്തിന്റെ എതിർദിശയിൽ വസ്തുവിന്റെ ആകൃതിക്കനുസരിച്ച് താഴെ അതല്ലെങ്കിൽ പശ്ചാത്തലത്തിൽ പതിക്കുന്ന നിഴലിനെയാണ് കാസ്റ്റ് ഷാഡോ എന്ന് പറയുന്നത്. ലൈറ്റ് ആൻഡ് ഷെയ്ഡ് പഠിക്കുകയാണെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ട്. ഞാൻ സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും മനസ്സിലാവില്ല കുറേ അങ്ങ് പറഞ്ഞു തന്നാൽ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മൾ ചെയ്യുന്ന വർക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഡ്രോയിങ് സ്റ്റുഡൻസിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരുപാട് കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. നമ്മൾ ഈ പിന്നെ ഈ ഷെയ്ഡിങ് പഠിക്കാതെ നമുക്ക് ഷെയ്ഡിങ് ചെയ്യാൻ തന്നെ പറ്റില്ല. കുട്ടികളൊക്കെ യൂട്യൂബിലൊക്കെ നോക്കി ഒരുപാട് വർക്കുകൾ ചെയ്യും, പക്ഷെ ഒരു ഐഡിയ ഇല്ലാതെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് നോക്കിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. മുമ്പ് പെൻസിലിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഡേ 9 എന്നാണ് അതിൻ്റെ തമ്പനെയിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അത് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ഒന്ന് നോക്കുക. നമ്മൾ ഡ്രോയിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എലമെൻറ്റ്സ് ഓഫ് ആർട്ട് എന്നൊരു പ്ലേലിസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ അതിൽ 7 വീഡിയോസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഡ്രോയിങ് പഠിക്കാം എന്നുള്ളതാണ് അതിൻ്റെ സ്റ്റെപ്പ് ബാക്കിയായിട്ട് വരുന്ന പ്ലേലിസ്റ്റ് കേട്ടോ. അപ്പോൾ ഒരുപാട് പ്ലേലിസ്റ്റുകളുണ്ട്, നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കുക. നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് പിന്നീടുള്ള വർക്ക് ചെയ്യാൻ അത് ഹെൽപ്പാകും കേട്ടോ. അപ്പോൾ പ്ലേലിസ്റ്റൊക്കെ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ യൂസ്ഫുൾ എന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ സ്റ്റുഡൻസ്, നമ്മുടെ ഗ്രേഡിംഗ് പെൻസിൽസ് വെച്ചിട്ട് നമ്മൾ ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗ്രേഡ്സുകൾ ആദ്യം മനസ്സിലാക്കാം. ആദ്യം തന്നെ പറയട്ടെ, പലതരം ഗ്രേഡ് പെൻസിൽസ് ഉണ്ട്. ഷെയ്ഡിങ്സിന് പല കമ്പനിയുടെ പെൻസിൽസ് ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ആർട്ട് ലൈൻ്റാണ്. എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ആർട്ട് ലൈൻ്റെ പെൻസിൽസാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എച്ച് ബി, 2B, 4B, 6B, 8B, 10B എന്നിങ്ങനെയുള്ള 6 പെൻസിൽസാണ് ഈ ഒരു ബോക്സിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മളിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ എച്ച് ബി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എച്ച് ബിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വരക്കാൻ യൂസ് ചെയ്യുന്ന പെൻസിലാണ്. അപ്പോൾ വലിയൊരു കളറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ 2B ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ കുറച്ചുകൂടി കളർ കിട്ടിയില്ലേ. വീണ്ടും നമ്മൾ 4B ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ കുറച്ചുകൂടി ആ ഒരു ബ്ലാക്കിഷ് കളർ വന്നു. നമ്മൾ ഈ നാലാമതായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് 6B ആണ്. 6B അത്യാവശ്യം നല്ല കളറുള്ള പെൻസിലാണ് കേട്ടോ. പിന്നെ അഞ്ചാമത്തെ പെൻസിലായിട്ടുള്ള 8B ആണ് ചെക്ക് ചെയ്യുന്നത് കേട്ടോ. കുറച്ചുകൂടി കളർ ഉണ്ട് അല്ലേ. ഇതിൽ 10B ആണ് നല്ലൊരു ബ്ലാക്ക് കളറ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഷെയ്ഡിങ് പെൻസിൽ യൂസ് ചെയ്തുകൊണ്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക. പലതിനും 8B കുറച്ചൊരു, എന്താ പറയുക, 6B നേക്കാളും കുറച്ചൊരു കളറേ ഉണ്ടാവുള്ളൂ. സാധാരണ അങ്ങനെയാണ് കണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ എച്ച് ബി മുതൽ 10B വരെ ഗ്രേഡ്സ് എത്തുമ്പോൾ എന്താണ് കളറ്, ആ ഒരു ബ്ലാക്ക് കളറ് കൂടിക്കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആദ്യം ഇതൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് വേണം നമുക്ക് ആ ഒരു, എന്താ പറയുക, സ്ക്വയറും ഒരു സർക്കിളും വെച്ചിട്ട് നമ്മൾ ഷെയ്ഡിങ് പഠിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഷെയ്ഡിങ് പെൻസിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് ഷെയ്ഡിങ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്കിനൊക്കെ ഒരു, എന്താ പറയുക, ഒരു 3D എഫക്റ്റ് കിട്ടും. ചില പെൻസിൽ ബോക്സിൽ, അതായത് നമ്മൾ ഈ ആർട്ട് ലൈൻ്റെ ഈ ഒരു ബോക്സിൽ 6 പെൻസിൽസേ ഉള്ളൂ. ചില കമ്പനിയുടെ ബോക്സിൽ 12 എണ്ണമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ
ഗ്രേഡ്സ് വരുന്നത് എച്ച് ബി 2B, 3B, 4B, 5B അങ്ങനെ എല്ലാ ഗ്രേഡ്സും കിട്ടും കേട്ടോ 10B വരെയുള്ള പക്ഷേ നമുക്ക് ഇത്രയും പെൻസിൽസ് മതി കേട്ടോ അപ്പോൾ നമ്മളിവിടെ സ്ക്വയർ വരച്ചു നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ലൈറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് എന്താ പറയുക ഷെയ്ഡുകൾ വരുന്നത് അല്ലേ അപ്പോൾ നമ്മളിവിടെ ഒരു സണ്ണ് വരച്ചു അതിൻ്റെ ലൈറ്റ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചം നേരിട്ട് പതിക്കുന്ന സ്ഥലം ഈ ഒരു സ്ക്വയറിലില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഹൈലൈറ്റ് നമ്മൾ കാണിക്കുന്നില്ല അപ്പോൾ ഫസ്റ്റിലെ ആ ഒരു ഭാഗത്ത് നമ്മൾ ലൈറ്റ് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ ഫസ്റ്റിലെ ഭാഗത്ത് മുകൾ ഭാഗത്ത് കുറച്ചുകൂടി എന്താ പറയുക പ്രകാശം തട്ടുന്നത് കുറവാണ് അപ്പോൾ നമ്മൾ അവിടെ ഷെയ്ഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അവിടെ ചെറുതായിട്ട് നമ്മൾ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് അതായത് ഫസ്റ്റിലെ ഭാഗത്തിനേക്കാളും ഡാർക്ക് ഉണ്ട് ഇനി നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം മൂന്നാമത്തെ ഭാഗത്ത് നല്ല ഡാർക്ക് ഉണ്ട് കാരണം അവിടെ വെളിച്ചം തട്ടുന്നേയില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ നല്ല ഡാർക്ക് 10B വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഫസ്റ്റിലെ ഭാഗം നമ്മൾ എച്ച് ബി വെച്ചിട്ട് ചെയ്തു രണ്ടാമത്തെ ഭാഗം 4B വെച്ചിട്ട് ചെയ്തു ലാസ്റ്റിലേത് 10B വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ താഴെ ഒരു നിഴൽ കൊടുത്തിട്ടുണ്ട് കാസ്റ്റ് ഷാഡോ എന്ന് പറയും അപ്പോൾ വസ്തുവിൻ്റെ ആകൃതിക്കനുസരിച്ചിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത് കേട്ടോ പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഒരു ബോളാണ് കേട്ടോ അതായത് ഒരു സർക്കിള് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ വെളിച്ചത്തിന് വേണ്ടി ഇവിടെ ഒരു സണ്ണ് ചെയ്തു അതിൻ്റെ പ്രകാശരശ്മികൾ കാണിക്കാൻ വേണ്ടി അവിടെ മൂന്ന് ആരോ മാർക്കും ചെയ്തിട്ടുണ്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു ആ ഒരു സണ്ണിൻ്റെ സൺറൈസ് കണ്ടില്ലേ അപ്പോൾ അതിൻ്റെ അടുത്ത് വെളിച്ചമായിരിക്കും ഹൈലൈറ്റും അപ്പോൾ ആ ഹൈലൈറ്റ് നമ്മൾ ആ പേപ്പർ വൈറ്റ് അവിടെ ഒഴിച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ നമ്മൾ ലൈറ്റ് എച്ച് ബി വെച്ച് ചെയ്തു പിന്നെ 2B വെച്ച് ചെയ്തു പിന്നെ 4B 8B അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തു ലാസ്റ്റ് 10B വെച്ച് ചെയ്തപ്പോൾ ഇതൊരു റൗണ്ട് ബോളായിട്ട് നമുക്ക് കിട്ടിയില്ലേ അപ്പോൾ അതിൻ്റെ താഴെ ഒരു കാസ്റ്റ് ഷാഡോ വരുന്നുണ്ട് അതായത് പതന നിഴൽ എന്ന് പറയും അതായത് വെളിച്ചത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഇരുട്ടാണ് കാണിക്കുക ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെളിച്ചത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് വസ്തുവിൻ്റെ ആകൃതിക്കനുസരിച്ച് താഴെ ഇതുപോലെ കാസ്റ്റ് ഷാഡോ കാണിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഷെയ്ഡിങ് ചെയ്യേണ്ട മെത്തേഡ് ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഇങ്ങനെയാണ് ലൈൻസ് ഇടേണ്ടത് അതായത് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും തമ്മിലുള്ള വ്യത്യാസമുണ്ട് കനത്തിന് വ്യത്യാസമുണ്ട് അല്ലേ ഫസ്റ്റ് ആ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം നല്ല കളറുണ്ട് ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ അത് കളർ കുറവാണ് രണ്ടാമത് നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാവരും ചെയ്യുന്നൊരു മെത്തേഡാണത് രണ്ടാമത് ചെയ്തിട്ടുള്ളത് അതൊരു തെറ്റായ രീതിയാണ് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒക്കെ ഒരേ കട്ടിയും കാനുമാണ് ഒരേ കളറാണ് കേട്ടോ മൂന്നാമതും നമ്മൾ ലൈൻസ് ചെയ്യുന്നത് ചെയ്യാണ് അപ്പോൾ ഒന്നും മൂന്നുമാണ് കറക്റ്റായിട്ടുള്ള രീതി അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡ്രോയിങ് സ്റ്റുഡൻസിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരുപാട് കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു നമ്മൾ ഈ പിന്നെ ഈ ഷെയ്ഡിങ് പഠിക്കാതെ നമുക്ക് ഷെയ്ഡിങ് ചെയ്യാൻ തന്നെ പറ്റില്ല കുട്ടികളൊക്കെ യൂട്യൂബിലൊക്കെ നോക്കി ഒരുപാട് വർക്കുകൾ ചെയ്യും പക്ഷേ ഒരു ഐഡിയ ഇല്ലാതെയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഇനി ഇത് നോക്കിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക മുമ്പ് പെൻസിലിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഡേ 9 എന്നാണ് അതിൻ്റെ തമ്പനെയിലായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അത് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ഒന്ന് നോക്കുക നമ്മൾ ഡ്രോയിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എലമെൻറ്റ്സ് ഓഫ് ആർട്ട് എന്നൊരു പ്ലേലിസ്റ്റിലാണ് കേട്ടോ അപ്പോൾ അതിൽ 7 വീഡിയോസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഡ്രോയിങ് പഠിക്കാം എന്നുള്ളതാണ് അതിൻ്റെ സ്റ്റെപ്പ് ബാക്കിയായിട്ട് വരുന്ന പ്ലേലിസ്റ്റ് കേട്ടോ അപ്പോൾ ഒരുപാട് പ്ലേലിസ്റ്റുകളുണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കുക നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് പിന്നീടുള്ള വർക്ക് ചെയ്യാൻ അത് ഹെൽപ്പാകും കേട്ടോ അപ്പോൾ പ്ലേലിസ്റ്റൊക്കെ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ യൂസ്ഫുൾ എന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടി ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ ലഭിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ